നമസ്തേ നമസ്തേ എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. പച്ചക്കറിക്കാരൻ പോയപ്പോഴേ ഞാൻ കുറെ സാധനം വാങ്ങി കണ്ടു. എന്ത് രണ്ട് സാധനങ്ങളാണ് കേട്ടോ, രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, നല്ല ഇഷ്ടമുള്ള സാധനങ്ങളാണ്. ഒന്ന് കൂർക്ക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറിക്കുള്ള സാധനങ്ങൾ. കൂർക്ക മുളകുശ്ശി വയ്ക്കാം, പിന്നെ ചേമ്പാണ് മറ്റത്. ചേമ്പ് നമുക്ക് നല്ല ചേമ്പ് കായം കൂടി മോരൊഴിച്ച് നല്ലൊരു കൂട്ടാൻ വയ്ക്കാം കേട്ടോ. ഇതാണ് ചേമ്പ് കണ്ടോ, ചേമ്പ് വിത്ത്, നാടൻ ചേമ്പത്താണ് കേട്ടോ, നാടൻ ചേമ്പത്ത്. ഇത് കുറച്ചെടുത്തിട്ട് ഇതും ഈ കായയും കൂടിയിട്ട് നമുക്ക് നല്ലൊരു മോര ചൂടാൻ വയ്ക്കാം കേട്ടോ. എന്താ സ്വാദെന്ന് അറിയോ, വിരൽ കൂട്ടിക്കടിക്കുന്നു അറിയില്ലേ, അതാണ് കഥ. നമുക്ക് ഉണ്ടാക്കാം കേട്ടോ, കുറച്ചെടുക്കാം. ഇതൊക്കെ ചേമ്പാട്ടോ, ചേമ്പത്ത്, നാടൻ ചെറു ചേമ്പിൻ്റെ വിത്താണ് കേട്ടോ, വലിയ ചേമ്പല്ല, ചെറു ചേമ്പ്. ചേമ്പ് ചേമ്പ് വിത്താണ് ഇത്. ഇത് കായ നമ്മൾ കൂട്ടാൻ വയ്ക്കാം. കായ നമുക്ക് നുറുക്കി വയ്ക്കാം കേട്ടോ. ഇതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് ഇതിൻ്റെ ഏണുണ്ടല്ലോ, അതായത് ഈ പൊന്തി നിൽക്കുന്ന ഭാഗം, അതൊന്ന് ചെത്തിക്കളയാം കേട്ടോ. നേന്ത്രക്കായയുടെ ആകുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം അങ്ങനെ ഏണ് കളഞ്ഞിട്ട് ഇതിലേക്ക് നുറുക്കിടാം, ഈ വെള്ളത്തിലേക്ക്. കറി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെള്ളത്തിൽ നുറുക്കണം, നല്ലതാണ്, വെള്ളത്തിലേക്ക് ഇടണം, നല്ലതാണ്. മൂന്നാക്കി ഇങ്ങനെ പൊളിക്കുക, മൂന്ന്. അതിന് ശേഷം അതിങ്ങനെ നുറുക്കുക നീളത്തിൽ, കണ്ടോ ഇതേപോലെ. അങ്ങനെ ഒരു കായ ഫുള്ള് അങ്ങനെ നുറുക്കി. ഇനി ഇതിൽ കറി ഉണ്ടാവും. കറി ഉണ്ടെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് അറിയാലോ. ഇത്തിരി ഉപ്പിട്ടിട്ട് ഒന്ന് ആക്കി വെച്ചാൽ മതി. ഉപ്പെടുക്കട്ടെ കേട്ടോ ഞാൻ. ഇതാ ഉപ്പ്, കല്ലുപ്പ്, അതിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി അവിടെ വയ്ക്കുക. ഇത്തിരി കഴിയുമ്പോഴേക്കും നന്നായിട്ട് കറിയൊക്കെ ഇളകിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചേമ്പ് നന്നാക്കാം, ചേമ്പ് വിത്ത് നന്നാക്കാം. കയ്യുമ്മേ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഞാൻ പരത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പശ, അതായത് ഇതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, നീര്, അത് നമ്മുടെ കയ്യിലായാൽ, ഉള്ളം കയ്യിലായാൽ കുഴപ്പമില്ല, പക്ഷേ പുറം ഭാഗത്തൊക്കെ ആയാൽ ചൊറിയും. അതുകൊണ്ട് ഏത് ചേമ്പായാലും അങ്ങനെ തന്നെയാണല്ലോ. നന്നായിട്ട് ഞാൻ എന്തായാലും ഇതിൽ വെളിച്ചെണ്ണയും പറ്റിയിട്ടുണ്ട്. കയ്യുമ്മേ വെള്ളം ആവാണ്ട് നോക്കുകയാണ്, വരലുണ്ട് മാത്രം പിടിച്ച് ചെയ്യാണ്. ഇങ്ങനെ അങ്ങോട്ട് ചരണ്ടി ചരണ്ടി കളഞ്ഞ് ഒരെണ്ണം നന്നാക്കിയുണ്ടോ. പിന്നെ അധികം വലിപ്പമുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കഷ്ണമാക്കാം കേട്ടോ, അല്ലെങ്കിൽ വീണ്ടോടെ ഇടാം. ഇത് വെന്തോളും, കുക്കറിലല്ലേ വെക്കണത്. ഇങ്ങനെ ഇതൊരു 10-12 ചേമ്പുള്ളൂ കേട്ടോ, പക്ഷേ നല്ല രസമാണ്. ഇതിങ്ങനെ കൂട്ടാൻ വെക്കണത് എനിക്ക് എന്തിഷ്ടമെന്ന് അറിയാം. കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഈ നല്ല ഇഷ്ടമുള്ള ഒരു കൂട്ടാനാണ് ചേമ്പ് കൂട്ടാൻ. ചേമ്പും കായോ ചേമ്പും കൊപ്പക്കായോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ മോരൊഴിച്ചോ അല്ലെങ്കിൽ പുളി ഒഴിച്ചോ ഒക്കെ വെക്കണത്. അങ്ങനെ നമുക്കിത് മുഴുവനും നന്നാക്കി എടുക്കാം കേട്ടോ. തൊലി കളഞ്ഞ് ചരണ്ടി കളഞ്ഞെടുക്കാം. ചേമ്പുത്ത്, ചേമ്പുത്ത് എന്ന് പറയുക, ചേമ്പ് വിത്താണ് കേട്ടോ. ആ കുക്കറിലാണ് വെക്കണേ കേട്ടോ. വേഗം പണി കഴിയുമല്ലോ. കായ കഴുകി, ഒരു പ്രാവശ്യം കഴുകി, രണ്ടാം വട്ടമാണ് കഴുകണേ. അപ്പം നന്നായിട്ട് തൊലി അതിൻ്റെ ഈ കറിയൊക്കെ പോയി. ഇനി ചേമ്പ്, ഇത്രയും ചേമ്പുണ്ട്. ചേമ്പ് വിത്ത് കയ്യോണ്ട് എടുക്കണില്ല ഞാൻ കേട്ടോ, ഈ അരിപ്പിയോണ്ടാണ് എടുക്കണത്. കയ്യോണ്ട് എടുത്താലേ കൈ ചൊറിയും നനഞ്ഞ. ഇതാ ഇത്രയുണ്ട്, രണ്ടും കൂടി ഉപ്പിടാം. ഉപ്പിട്ടു. ഇനി മുളക്, അല്ല, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. മുളക് പൊടി 2 ടീസ്പൂൺ ഇടാം. മോരൊഴിച്ച് വെക്കണതല്ലേ, അപ്പം നല്ല എരിവും ഇതൊക്കെ വേണം. വെള്ളമൊഴിച്ചു, ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു. ഒന്ന് ഇളക്കിയിട്ട് ഇനി അടച്ച് വയ്ക്കാം. അടഞ്ഞു ഇവിടെ വയ്ക്കാം കേട്ടോ. ഇനി ഒരു 2 അല്ലെങ്കിൽ 3 വിസില് വരുത്താം, 2 3 വേവട്ട്. ആ വെന്തു കേട്ടോ. തുറന്നു, പ്രഷറൊക്കെ പോയി. ഇതാ കണ്ടു ആ വെള്ളമൊക്കെ വറ്റി. വെന്തോ നോക്കാം, വെന്തിണ്ടാവും. എന്തായാലും 3 വിസിൽ വന്നതല്ലേ.
നോക്കട്ടെ. ചൂടാട്ട ആ വെന്ത് വെന്ത് അയ്യോ, കൈ കഴുകട്ടെ എന്ന് കേട്ടോ. നല്ല ലൂണം എന്തുണ്ട്. ഇനി നമുക്കിതിൽ മോരൊഴിക്കാം കേട്ടോ. ഒരു ഗ്ലാസ് മോരൊഴിച്ചു ഞാൻ. ഒരു ഗ്ലാസ് മോര് ഒഴിച്ചപ്പോൾ ഒന്നും ആയിട്ടില്ല. തീ കത്തിക്കാം. ഒരു ഗ്ലാസ് മോരും കൂടി ഒഴിക്കട്ടെ കേട്ടോ. ഇഷ്ടം പോലെ കൂട്ടാണ്ടാവും. നന്നായിട്ട് മോരൊഴിച്ചു. ഇതാ ഇത്രയുണ്ട് കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചിങ്ങനെ മറയൊന്നും വേണ്ട. ഇനി പതേ പതേ പതിയായിട്ട് വരില്ലേ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഓഫാക്കാം കേട്ടോ. അത് പെട്ടെന്നാവും. വലിയ അടുപ്പത്തല്ലേ വെച്ചേക്കണേ. നമുക്കിതിൽ വറുത്തിടാനായിട്ട് പാത്രം വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. പാത്രം ചൂടായിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിടാം. ഒരു ടീസ്പൂണ് കടുകിട്ടു. പിന്നെ ഒരു അര ടീസ്പൂണോളം ഉലുവ കൈ കൊണ്ട് ഇടാം. വിരലോടെ ഉണ്ടോ തിളച്ചൂട്ടോ. അത് ഇതാ ഉലുവിടാം. ഉലുവിട്ടു. ഇനി വറ്റൽമുളക് രണ്ടെണ്ണം പൊട്ടിച്ചിടാം. ഇതിൻ്റെ പൊട്ടലൊക്കെ നിൽക്കുമ്പോഴേ കേട്ടോ. ഓഫാക്കിയിട്ട് വേണം ഇടണമെങ്കിൽ. തീ ഓഫാക്കി വറ്റൽമുളക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടു. ഇനി കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടു. ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. യെസ് ഒഴിച്ചു. അടിപൊളി കൂട്ടാണ്. ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ പാത്രഭാഗം. കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാം. നോക്കണ്ടേ ഒന്ന് നോക്കാം കേട്ടോ. ഒന്ന് എടുത്ത് വയ്ക്കട്ടെ. കണ്ടോ സൂപ്പർ. എന്തൊരു ഭംഗിയല്ലേ. ഇത് കണ്ടാൽ തന്നെ ഊണ് കഴിക്കാൻ തോന്നും. പിന്നെ ഇപ്പോഴേ പകർത്തിനുള്ളൂ കേട്ടോ. ചോറുണ്ണ സമയം ഇപ്പോഴേ പകർത്തിയുള്ളൂ. അപ്പോഴേക്കും നോക്കൂ ഒന്നും കൂടി കുറുതായി. കണ്ടോ വെള്ളം ഒന്നും കൂടി കുറഞ്ഞു. കുക്കറിൽ നിന്ന് മാറ്റാണ്ടിരുന്നതാണ് ഞാൻ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ്. ചോറെടുത്തു. വേണോ എത്ര ചോറ് വേണ്ട കേട്ടോ. ഞാനേ ചോറ് കുറച്ച് കഴിക്കുക കൂട്ടാൽ കൂടുതൽ കഴിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് ചോറ് മതി. നെല്ലിക്ക അതായത് നാരങ്ങക്കറിയാണ് കേട്ടോ. നാരങ്ങ എന്ന് വെച്ചാൽ ചെറുനാരങ്ങ. നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ചേമ്പ് വിത്ത് മോരൊഴിച്ചത്. ചേമ്പും കായും കൂടി മോരൊഴിച്ച് കൂട്ടാൻ ഒഴിച്ചു. കൂർക്കയും കായും. ഇത് രാജേട്ടനും ഭയങ്കര ഇഷ്ടം കേട്ടോ. രാവിലെ ഓട്സ് ഉണ്ടാക്കി രാജേട്ടനെ. ഓട്സ് ഞാൻ പടവലിന് പേരിൽ നെല്ലിക്കറി ഉണ്ടാക്കി. പെട്ടെന്ന് നാല് അഞ്ച് നെല്ലിക്ക എടുത്തിട്ട് നുറുക്കിയിട്ട് കറി വെച്ചു. പിന്നെ ഉരുപ്പടവലെടുത്ത് ഒരുമിച്ചു. അത് ബാക്കിയിരിക്കുന്നതാണ്. പണ്ടിനെ ചൂടോടുകൂടി ഇട്ട് കൂട്ടാൻ വേണ്ടില്ലേ ചേമ്പത്ത്. സ്വാദാ ചേമ്പ്
കായും ഒരു പത്ത് ചേമ്പ് ഉണ്ടെങ്കിൽ ചേമ്പ് നല്ല സൂപ്പർ കൂട്ടാനായി അടിപൊളി കൂട്ടാം. പിന്നെ കൂർക്ക ഒരു പ്രാവശ്യം വെച്ചു, ഞാൻ മറന്നുപോയി. ഈ ഈ പടവൾ എങ്ങനെയാണെന്ന് ഉച്ചയ്ക്ക് രാവിലത്തെ ഉപ്പേരിയാണ് നല്ല സ്വാദുണ്ട്. പിന്നെ കാര്യമുണ്ട്, നാളെ തൊട്ട് ലീവ ടുമാറോ തൊട്ട് ലീവാട്ടോ. ക്ഷണിക്കല്ലേ കല്യാണത്തിൽ എല്ലാവരും ക്ഷണിക്കുന്നുണ്ട്. ദേശത്തെ വന്നോളാം. വരൂട്ട ആൾക്കാരെ കൂട്ടാനേ ശരിക്കുമ്പോ നല്ല ഇത് എല്ലാതെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പറ്റാന്നറിയോ? പിന്നെ അതെ പടലിന് പേരി അതാ ഇന്നത്തെ ഊണ് ഗംഭീരായി. സൂപ്പർ ഊണായി. ചേമ്പ് വിത്തും ചേമ്പും കായും മോറ് വെച്ച് കൂട്ടാനും കോർക്കയും കൈ മുളവശയും നാരങ്ങക്കറിയും പിന്നെ പടലിന് പേരി അടിപൊളി ഊണായിട്ടാ. കുറച്ച് ചോറുണ്ടാ മതി, കൂടുതൽ കറികൾ കഴിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.